हेलो, कैलकुलम यप എല്ലാവർക്കും സ്വാഗതം. ജാത്യാധിഷ്ഠിത ഉച്ചനീചത്വങ്ങൾ കൊടികുത്തി വാഴുന്ന സമൂഹത്തെ സംവിധാന സമ്പ്രദായങ്ങൾക്കെതിരെ സുധീരമായി പോരാടി നമ്മുടെ മഹത്തായ നവോത്ഥാന പ്രസ്ഥാനത്തെ അതിന്റെ നായകരെയും സ്മരിച്ചുകൊണ്ട് തുല്യതയുടെ തത്വശാസ്ത്രം എൻകൂട്ട് കാലത്തിനൊപ്പം ലൈവ് സെഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജെയിംസ് കല്ലേലി, കൂടെ എൻ്റെ സുഹൃത്ത് സാരംഗി മധു. ഞങ്ങളാണ് ഈ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ നിരവധി വീഡിയോകളിലൂടെ നമുക്ക് സുപരിചിതനായ ശ്രീ സണ്ണി എം കക്കാട് ആണ്. ജനതയും ജനാധിപത്യവും ദളിത് വിജ്ഞാനത്തിന്റെ രാഷ്ട്രീയ പാഠകൻ ആണ് പ്രധാന പ്രസിദ്ധീകരണം. ദളിത് ചിന്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ്. സാറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം നമസ്കാരം. പറഞ്ഞപ്പോ അപ്പൊ അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് അത് സാറിനോട് ചോദിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സർ. ആധുനിക കേരളത്തിൽ ജാതീയത അവസാനിച്ചു, അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ നോർത്ത് ഇന്ത്യയിലും അങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസമുള്ളവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയുള്ളവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? അത്തരം ഒരു ധാരണ നമ്മുടെ സാമൂഹിക അനുഭവങ്ങൾക്കോ വ്യക്തിപരമായ അനുഭവങ്ങൾക്കോ നിരക്കുന്നതല്ല എന്നത് ഒരു ആത്മപരിശോധന കൊണ്ടെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന ചെറിയൊരു കാര്യമാണ്. കേരളത്തിൽ, ആധുനിക കേരളത്തിൽ ജാതി വിവേചനങ്ങൾ അല്ലെങ്കിൽ ജാതി അവസാനിച്ചിരിക്കുന്നു എന്നത് വളരെ ബോധപൂർവമായി നിർമ്മിച്ചെടുത്ത ഒരു ധാരണയാണ്. പറയുന്നത് ഒരാൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ അയാളുടെ കുടുംബത്തിൻ്റെ ജീവിതം, കുടുംബത്തിലെ അയാളുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ബന്ധുക്കൾ അവരുടെ ജീവിതം ജാതിക്കകത്താണോ എന്നൊന്ന് പരിശോധിക്കുക. അവരാരെങ്കിലും ജാതി വിവേചനം കാണിക്കാറുണ്ടോ എന്നൊന്ന് പരിശോധിച്ചാൽ നിസ്സാരമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും തെളിച്ചമുണ്ടായിട്ടും നമ്മൾ വീണ്ടും വീണ്ടും വടക്കേ ഇന്ത്യയിൽ മാത്രമേ ജാതിയുള്ളൂ, കേരളം ഇതിൽ നിന്നെല്ലാം ഭിന്നമാണ് എന്ന് വിചാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു കാര്യം കൂടി പറയാം. കേരളത്തിലെ മാട്രിമോണിയൽ പരസ്യങ്ങൾ ശ്രദ്ധിക്കുന്ന, പത്രം വായിക്കുന്നവരാരെങ്കിലും അവർ മനസ്സിലാവും ഇതൊരു നുണയാണ്. കേരളത്തിൽ ജാതിയുണ്ട്, കേരളത്തിൽ ജാതിയെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നവർ പോലും ചില ജാതികൾ അപേക്ഷിക്കേണ്ടതില്ല എന്ന് പറയും. അതായത് എനിക്ക് ജാതി ബാധകമല്ല എന്ന പരസ്യത്തിൽ പട്ടികജാതി പട്ടികവർഗക്കാർ അപേക്ഷിക്കേണ്ടതില്ല എന്ന് വ്യക്തമായി എഴുതിയ പരസ്യങ്ങളടക്കം വരുന്നൊരു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മളിത് പറയാൻ പാടില്ല. ഒരു വിശദീകരണം കൂടിയുണ്ട്. ജാതി എന്നത് ചില പ്രത്യേക രീതികളെ പെരുമാറ്റ രൂപങ്ങളാണെന്നാണ് നമ്മൾ കരുതുന്നത്. 19-ാം നൂറ്റാണ്ടിൽ നിലവിലിരുന്നത് പോലെ വഴിയിൽ കയറ്റാതിരിക്കുക, ഓടി നിർബന്ധിക്കുക, വീട്ടിൽ കയറ്റാതിരിക്കുക, പള്ളിക്കൂടത്തിൽ കയറ്റാതിരിക്കുക, ഇതൊക്കെയാണ്, ഇതൊക്കെ ജാതിയുടെ, ഇതാണ് ജാതിയുടെ ആത്യന്തികമായ ലക്ഷണം. അതെല്ലാം മറികടന്ന ഒരു സമൂഹം എന്ന നിലക്ക് ഇപ്പോൾ ആൾക്കാർ വീട്ടിൽ കയറ്റുന്നുണ്ട്, പള്ളിക്കൂടത്തിൽ പ്രവേശിക്കാം, പൊതുസ്ഥലങ്ങളിൽ വരാം, പൊതിക്കാതിരിക്കാം. പിന്നെ എന്താണ് പ്രശ്നം ആ ചോദിക്കുന്നത്? അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാതി പെരുമാറ്റങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ രൂപം സ്വയം ആർജിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രൂപം പരസ്യമായ വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു വിവേചന രൂപമല്ല. എൻ്റെ മക്കൾ, നിങ്ങൾ ഒരു വിവാഹ പരസ്യം കൊടുക്കുമ്പോൾ എൻ്റെ മക്കൾ അപേക്ഷിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ എഴുതി ചേർക്കുമ്പോൾ നിങ്ങളൊരു വിവേചനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരണ്ട. അത് മനസ്സിലാക്കാൻ ആവറേജ് ആയിട്ടുള്ളൊരു ചരിത്ര ബോധവും സാമൂഹ്യ ബോധവും പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്ന ഒരു കാര്യം സത്യസന്ധതയാണ്. ആ സത്യസന്ധതയുണ്ടേ നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ ജാതി പെരുമാറ്റം ഉപേക്ഷിച്ചവരാണോ എന്ന്
നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, നമ്മളിലും ജാതി പല രൂപങ്ങളിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരു തകരാറായിട്ടല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമ്മുടെ ജീവിതവും ജാതിയാൽ ബന്ധിതമാണ്. അതുകൊണ്ട് ജാതി ബോധത്താൽ ബന്ധിതം, ജാതി ധാർമ്മികതയാൽ നിയന്ത്രിതമാണ്. അതുകൊണ്ട് നമ്മളും തീർച്ചയായും ജാതിക്കെതിരെ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും ജാതി പാലിച്ച് ജീവിക്കേണ്ടി വരുന്ന സമൂഹമാണ് കേരളവും. അവിടെ വടക്കേന്ത്യയിൽ ഇവിടെയായിട്ടുള്ളൊരു എന്താണ് വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാവും. ഇവിടെ ആൾക്കാരെ കൊല്ലാറുണ്ട്, ജാതിക്കൊലപാതകം നടക്കാറുണ്ട്, കല്യാണം പ്രേമിച്ചതിന് ആൾക്കാരെ കൊല്ലാറുണ്ട്. ഇതെല്ലാം ഇവിടെയും സാധാരണ കാര്യങ്ങളാണ് നടക്കുന്നത്. പിന്നെ എന്താണ് ഈ വടക്കേന്ത്യയിൽ അത്ഭുതമെന്ന് എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാവുന്നില്ല. അത് ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് നമ്മൾ പ്രത്യേകമായി നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അടുത്ത ചോദ്യം സംവരണത്തെ കുറിച്ചാണ്. പലരും പറയുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സംവരണത്തിന് പകരം സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സംവരണം കൊണ്ടുവരണമെന്നാണ്. അങ്ങനെയല്ലെങ്കിൽ അനർഹരായ പലർക്കും സംവരണാനുകൂല്യങ്ങൾ ലഭിക്കുകയും അർഹരായവർ തടയപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ സാമ്പത്തിക സംവരണം സംവരണ സമ്പ്രദായ അട്ടിമറിയല്ലേ? അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ സംവരണത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ചരിത്രപരമായൊരു പശ്ചാത്തലം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ അപാരമ്പര്യവാദികൾ എന്ന് പറയാം, പാരമ്പര്യമൊക്കെ പൊക്കോട്ടെ, നമ്മളിപ്പോൾ ഇവിടെ വെച്ച് എന്നൊക്കെ പറഞ്ഞു കളയും. ഇപ്പോൾ ഇവിടെ വെച്ച് എന്നത് ഇന്നലെ കൊണ്ടും മിനിഞ്ഞാന്ന് കൊണ്ടും ഉണ്ടായ ഒരു സ്പേസും ടൈമുമാണെന്നുള്ള കാര്യം നമ്മളാരും മറന്നു പോകരുത്. ഇന്നത്തേക്ക് മാത്രമായി പ്രത്യേക ടൈമോ സ്പേസോ മനുഷ്യ ജീവിതത്തിനില്ല, ചരിത്രപരമായി നിർമ്മിതമായൊരു കാര്യമാണ്. അതുകൊണ്ട് സംവരണം എന്താണ് ഉദ്ദേശിച്ചത്? വളരെ ലളിതമായ കാര്യം, ഇതിനകത്ത് ഞാൻ നേരത്തെ ഇതൊരു സങ്കീർണമായ ഒരു കാര്യവുമില്ല, വളരെ ലളിതമായ കാര്യങ്ങൾ. എന്താ സംവരണം പോലൊരു വ്യവസ്ഥ ഇന്ത്യക്കകത്ത് രൂപപ്പെട്ടത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, പഠിക്കില്ലാത്തവർക്കും പള്ളിക്കൂടത്തിൽ പോകാത്തവർക്കും കഴിവില്ലാത്തവർക്കും വിവരമില്ലാത്തവർക്കും ജോലി കൊടുക്കാനാണോ യഥാർത്ഥത്തിൽ സംവരണം ഉണ്ടായത്? ഇത്ര ചോദ്യം ചോദിക്കുന്നവർ സമാധാനം പറയണം. എന്തിനാണ് സംവരണം ഇന്ത്യക്കകത്തുണ്ടായത്? അത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനോ അതൊക്കെ നിങ്ങൾ ഇടയ്ക്കൊന്ന് പരിശോധിക്കുന്നല്ലേ, നമ്മളൊരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരാളുള്ളൂ. അപ്പം അതിനകത്ത് പറയുന്നൊരു കാര്യം, സംവരണ തത്വം രൂപം കൊള്ളുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ സാമൂഹിക വിലക്കുകൾ കൊണ്ട് സാമൂഹിക സമ്പ്രദായങ്ങൾ കൊണ്ട് ജാതി വിവേചനം കൊണ്ട് നീതി ലഭിക്കാതെ പോകും, സ്വാഭാവിക നീതി ലഭിക്കാതെ പോകുന്ന മനുഷ്യർ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നു. മനുഷ്യർ എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങൾ, ജനക്കൂട്ടങ്ങളാണ്. ഓരോ ജാതികൾ, ഓരോ വിഭാഗങ്ങൾ ഇവർക്ക് കിട്ടുന്നില്ല എന്ന് ഇന്ത്യയിലെ ദേശീയ നേതാക്കൾക്കാണ് മനസ്സിലായത്. സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന എനിക്ക് മനസ്സിലായ കാര്യമല്ല പറയുന്നത്, അന്ന് ജീവിച്ചിരുന്ന ദേശീയ നേതാക്കൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇന്ത്യക്കകത്ത് ജാതി ബന്ധിതമായൊരു സമൂഹമായതുകൊണ്ട് ചില വിഭാഗങ്ങൾക്ക് സ്വാഭാവിക നീതി ലഭ്യമാകുന്നില്ല. ആ ലഭ്യമാകാതിരിക്കാൻ കാരണം ആ ജാതിയുടെ കുറ്റമോ കുറവോ പ്രശ്നങ്ങളോ അല്ല, മറിച്ച് നമ്മുടെ സാമൂഹ്യ സമ്പ്രദായത്തിൻ്റെ ഇരകളാണവർ. ഒരു ആധുനിക ദേശരാഷ്ട്രം രൂപം കൊള്ളുമ്പോൾ ആ ദേശരാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും നീതി കിട്ടേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവിക നീതി കിട്ടിയില്ലാത്ത വിഭാഗങ്ങൾക്ക് എങ്ങനെ നീതി കൊടുക്കാൻ പറ്റും? ആലോചിക്കുന്നു, നിയമം കൊണ്ട് ഉറപ്പുവരുത്തണം നീതി എന്നാണ്. നിയമം കൊണ്ട് ഉറപ്പുവരുത്തണം അവരുടെ എൻട്രി. നിങ്ങൾക്കറിയാമോ, ഇന്ത്യൻ ഭാഗത്ത് പബ്ലിക് സ്പേസിൽ, പൊതു ഇടങ്ങളിൽ, റെസ്റ്റോറൻറ്റുകളിൽ എല്ലാവർക്കും പ്രവേശിക്കാം എന്നൊരു വകുപ്പുണ്ട്. എന്തിനായിരിക്കും ആ വകുപ്പ് ചേർത്തത്? നിങ്ങൾ ഈ സംവരണത്തിൻ്റെ കാര്യം മാത്രം പറയാൻ വരട്ടെ, എന്തിനാണ് ഇന്ത്യയിൽ എല്ലാവർക്കും പൊതു സ്ഥലങ്ങളിൽ, എൻ്റർടൈൻമെൻറ്റ് ഏരിയയിൽ, റെസ്റ്റോറൻറ്റിൽ കയറാം എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചത് എന്തിനാണ്? അപ്പം എല്ലാവരും കയറ്റില്ല എന്നാ അതിൻ്റെ അർത്ഥം? ഭരണഘടന കയറാൻ പറ്റുമെന്നാണ് അതിൻ്റെ അർത്ഥം? ഇത് തന്നെയാണ് സംവരണത്തിൻ്റെ ലോജിക്ക്. നിങ്ങൾ ചില പ്രത്യേക വിഭാഗത്തെ കയറ്റില്ല, അതുകൊണ്ട് ഭരണഘടന പറഞ്ഞു നിങ്ങൾ 100 പേരെ കയറ്റുമ്പോൾ
ഒരു 14 ഈഴവരെ ഒരു 11 മുസ്ലിമിനെ ഒരു 8 പട്ടികജാതിക്കാരെ രണ്ട് യോഗക്കാരെയും വിടണം എന്നാണ് അതിന്റെ ലോജിക്. രണ്ടാമതൊരു കാര്യം ഇതിനകത്ത് പഠിക്കേണ്ടത്, സംവരണം ആരാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഇന്ത്യയിലെ പാവപ്പെട്ടവർ ആവശ്യപ്പെട്ടു. ഇപ്പൊ പാവപ്പെട്ടവരെല്ലാം ഇങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കുന്നവരെല്ലാം മുൻനിരയിൽ ഉണ്ടല്ലോ. നിങ്ങൾ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കൂ, ഇന്ത്യയിലെ കർഷക തൊഴിലാളികളോ കർഷക തൊഴിലാളികളോ ദരിദ്ര നാരായണന്മാരോ സമരം ചെയ്തിട്ടല്ല സംവരണം ഉണ്ടായത്, മറിച്ച് സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെട്ടവർ സമരം ചെയ്തിട്ടാണ് സംവരണം ഉണ്ടായത്. സാമൂഹ്യ ബഹിഷ്കരണത്തിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ് സംവരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സോഷ്യൽ റിസ്ട്രിക്ഷൻ നേരിടുന്നവർക്കാണ് സംവരണം ബാധകമായിരിക്കും, സാമ്പത്തിക ഫിനാൻഷ്യൽ യൂസേഴ്സിനല്ല. ഞാൻ പറയാം, എനിക്ക് ഒരു സുഹൃത്തുണ്ട്, കൊച്ചി രാജകുടുംബം ഉണ്ടായിരുന്ന അതിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ഒരാളാണ്. ദരിദ്രനാണ്, ദരിദ്രനാന്ന് പറഞ്ഞാൽ ഒരാവറേജ് ജീവിതമുള്ള ഒരാളാണ്. അദ്ദേഹം എന്നോട് എപ്പോഴും വാദിക്കുന്നൊരു, ഞാൻ റോയൽ ഫാമിലിയിൽപ്പെട്ട ആളാണ്, പക്ഷെ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ഞാൻ കഷ്ടപ്പെടുന്നു, അതുകൊണ്ട് എനിക്കല്ലേ സംവരണം കിട്ടേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഒറ്റ നോട്ടത്തിന് ശരിയാണെന്ന് തോന്നുന്നു. ഈ റോയൽ ഫാമിലിയിൽപ്പെട്ട ഈ മനുഷ്യൻ എങ്ങനെയാണ് ദരിദ്രനായത് എന്നൊരു ചരിത്രമുണ്ട്, അതുകൂടി നമ്മൾ കാണണം. ഇയാളെ ആരെങ്കിലും പള്ളിക്കൂടത്തിൽ കയറ്റാത്തത് കൊണ്ടോ ആരെങ്കിലും തടഞ്ഞു നിർത്തിയത് കൊണ്ടോ ഇയാൾക്ക് ഏതെങ്കിലും തന്നെ സാമൂഹികമായ ബഹിഷ്കരണമുള്ളത് കൊണ്ടോ അല്ല, മറിച്ച് അദ്ദേഹം കരുതലോടെ കാര്യങ്ങൾ ചെയ്തില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ കോടീശ്വരനായിരിക്കാം, ഇപ്പോൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട്, നാളെ ഞാൻ ദരിദ്രനായിരിക്കാം, ആയി പോയേക്കാം. അങ്ങനെ സാമൂഹികമായ റിസ്ട്രിക്ഷൻ ഇല്ലാതെ ദരിദ്രരായവർക്കല്ല സംവരണം കൊടുക്കേണ്ടത്. അതിന് കാരണങ്ങൾ വേറെയാണ്. സാമൂഹിക റിസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിയന്ത്രണത്തിലുള്ളതല്ല, അതാ എൻ്റെ കാര്യം, മറ്റേ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതാണ്. ഇപ്പോ EMS കേരളം മലയാളികളുടെ മാതൃഭൂമിയിൽ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. കോട്ടയം ജില്ലക്കകത്ത് സുറിയാനി ക്രിസ്ത്യാനികൾ മുഴുവൻ നായന്മാരുടെ ഭൂമി മേടിച്ചെടുത്തതിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നായന്മാർക്ക് 25 നായർ റെഗുലേഷൻ ആക്ട് വന്നതോടെ അവർക്ക് വീട് തറവാട് വീതം വെച്ചു. ഇളം തലമുറയായിട്ടുള്ള ഒരാൾ ശിപ്പണി അറിയത്തില്ല, ഭൂമി എങ്ങനെയാ നോക്കി നടത്തണം, ഇതെല്ലാം തറവാട്ടിലെ കാർദ്ദർ ചെയ്തൊരു പണിയാണ്. സ്വന്തം കയ്യിലേക്ക് വന്നപ്പോൾ 10 or 15 ഏക്കർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്തപ്പോൾ സമർത്ഥനായ സുറിയാനി ക്രിസ്ത്യാനി ആ ഭൂമി മേടിച്ചെടുത്ത ചരിത്രം EMS രേഖപ്പെടുത്തിയത് ഞാനല്ല. അങ്ങനെ ദരിദ്രരായവരുണ്ട് പല രൂപത്തിൽ. അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യത്തെ പരിഹരിക്കാനല്ല നമ്മൾ സംവരണത്തെ യഥാർത്ഥത്തിൽ ഭരണഘടനയ്ക്കകത്ത് വന്നിരിക്കുന്നത്. സാമൂഹികമായ റിസ്ട്രിക്ഷന് തടഞ്ഞു നിർത്തലുകൾക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ് സംവരണം. സാമ്പത്തികമായ ദരിദ്രരായവർക്ക് വേറെ പദ്ധതികളാണ്, സാമ്പത്തികമായ സപ്പോർട്ടാണ് ഒരു രാഷ്ട്രം കൊടുക്കേണ്ടത്. എങ്ങനെയെങ്കിലും ദരിദ്രനായിക്കോട്ടെ, പക്ഷെ അയാളുടെ ജീവിതത്തെ രക്ഷിക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്വം സ്റ്റേറ്റ് അത് ചെയ്യട്ടെ. അതല്ലാതെ അത് സാമൂഹിക റിസ്ട്രിക്ഷൻ കൊണ്ടല്ല അയാൾ ദരിദ്രനായത് എന്നത് ഒരു പ്രധാന കാര്യം. രണ്ടാമതൊരു കാര്യം, മനുഷ്യ ജീവിതത്തിൽ ട്രാൻസാക്ട് ചെയ്യപ്പെടുന്ന മൂലധനം എക്കണോമിക് ക്യാപിറ്റൽ മാത്രമല്ല എന്ന കാര്യം നമ്മൾ അറിയണം. പോലൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ എക്കണോമിക് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഒരു ഘടകം മാത്രം, മറിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ക്യാപിറ്റൽ കൾച്ചറൽ ക്യാപിറ്റലും സിംബോളിക് ക്യാപിറ്റലും സോഷ്യൽ ക്യാപിറ്റലും. അപ്പൊ ഈ ക്യാപിറ്റൽ ഇല്ലാത്ത വിഭാഗം ഒരു സോഷ്യൽ ക്യാപിറ്റൽ അവകാശപ്പെടാൻ, കേരളത്തിലെ ആദിവാസികൾ എന്ത് സോഷ്യൽ ക്യാപിറ്റൽ അവകാശപ്പെടും? ആദിവാസികൾക്കിടയിൽ നിന്ന് ഒരു IASകാരി കേരളം അതിഭയങ്കരമായി ചർച്ചയിലേക്ക് വരുന്നു, ആഹ്ലാദ പ്രകടനം നടത്തുന്നു, കുറെ പേര് അതിനെതിരെ വർത്തമാനം പറയുന്നെങ്കിൽ എന്താ, എന്തോ അത്ഭുതം സംഭവിച്ചു എന്ന് നമുക്ക് എന്തുകൊണ്ട് തോന്നുന്നു ചോദിച്ചാൽ, ഒരു ആദിവാസി കളക്ടറാകുന്നത് ചരിത്രത്തിലെ അപൂർവതയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പഠിച്ചാൽ ആർക്കും കളക്ടറാകാന്നുള്ള സാമാന്യ ബോധത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്, അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവർ യഥാർത്ഥത്തിൽ പറയുന്ന ശ്രീധന്യ എന്ന് പറയുന്ന കുട്ടി അവിടെ സാധാരണമായ ഒരു ആദിവാസി ജീവിതം ജീവിക്കുവാണെങ്കിൽ നമുക്ക് അത്ഭുതമില്ല, മറിച്ചായാലും നമ്മൾ അത്ഭുതപ്പെടുക. നമ്മൾ അത്ഭുതപ്പെടാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അവർ അതിന് യോഗ്യത എങ്ങനെ നേടി എന്നത് നമ്മുടെ ചിന്തയ്ക്കപ്പുറമുള്ളൊരു
കാര്യം നമ്മളെ പോലെയല്ല നമ്മൾ അവരെ കാണുന്നത് എന്തുകൊണ്ടെന്നാൽ അവർ സോഷ്യൽ ക്യാപിറ്റലിൽ വളരെ പിന്നിലാണ് കൾച്ചറൽ ക്യാപിറ്റലിൽ പിന്നിലാണ് എടുത്തു പറയത്തക്ക സിംബോളിക് ക്യാപിറ്റൽ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ എന്തുകൊണ്ടാണ് വിവസ്ത്രരായിട്ടുള്ള ഒരു നൂൽബന്ധം പോലുമില്ലാത്ത സന്യാസിയുടെ മുന്നിൽ കമന്നു കിടന്ന് പ്രാർത്ഥിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കാതിരുന്നുകൂടാ ഒറ്റ കാരണം എന്തുകൊണ്ട് ഈ അമൃതാനന്ദമയിയുടെ അടുത്ത് ഒന്ന് പള്ളിക്കുറിച്ചി പോകാതാളാ അവിടെ വന്നിട്ട് ഈ ആൾക്കാരെല്ലാം കെട്ടിപ്പിടിച്ച് കരയുന്നതിന്റെ കാര്യം എന്താണ് അത് വെറുതെ റിലിജിയോസിറ്റി മാത്രമല്ല അതൊരു ക്യാപിറ്റലാണ് അസം അങ്ങനെ പല ക്യാപിറ്റലുകൾ ട്രാൻസാക്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് എക്കണോമിക് ക്യാപിറ്റൽ മാത്രമാണ് പ്രധാനമെന്നില്ല മൂന്നാമത്തെ കാര്യം ഇന്ത്യക്കകത്ത് ജാതി എന്നത് ഒരു ഗ്രേഡഡ് ഇൻഇക്വാളിറ്റിയുടെ സ്ട്രക്ചറാണ് എത്ര നേടിയാലും എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര പദവി നേടിയാലും വ്യക്തികൾക്ക് മറികടക്കാൻ കഴിയാത്തൊരു വലിയൊരു ഭാര്യ നഷ്ടം ഇന്ത്യയിൽ വലിയ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ആരെങ്കിലും ബ്രാഹ്മണനായി പ്രഖ്യാപിച്ചത് നിങ്ങൾക്കറിയാം ഏതെങ്കിലും ബ്രാഹ്മണനല്ലാത്ത പണ്ഡിതൻ സംസ്കൃത ജ്ഞാനം നേടി എന്നതുകൊണ്ട് ബ്രാഹ്മണനായി പ്രഖ്യാപിച്ച് ബ്രാഹ്മണ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്ത് ആ കമ്മ്യൂണിറ്റി സ്വീകരിച്ചായിട്ട് നിങ്ങൾക്കറിയാമോ ഏതെങ്കിലും ബ്രാഹ്മണൻ ദരിദ്രനായി മാറി എന്നതുകൊണ്ട് അയാളെ ദളിതനായി പ്രഖ്യാപിച്ചത് നിങ്ങൾക്കറിയാമോ അറിയില്ല നടക്കില്ലാത്ത കാര്യമാണ് നമ്മൾ വെറുതെ ഇരുന്ന് പറയുന്ന ഏതൊക്കെ ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നില്ല അതുകൊണ്ട് ദളിതന് പൈസ ഉള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പാടില്ല സവർണം ദരിദ്രനായതുള്ളവർക്ക് കൊടുക്കണമെന്നുള്ള യുക്തിയിലല്ല സംവരണം പ്രവർത്തിക്കുന്നത് സംവരണം ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർക്ക് സമൂഹം മാറ്റി നിർത്തിയ മനുഷ്യർക്ക് കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അതുകൊണ്ടാണ് സാമ്പത്തിക സംവരണം ഭരണഘടനാ വിരുദ്ധമാണ് എന്നത് പറയുന്നത് ഭരണഘടനയുടെ ഒരു പ്രൊവിഷൻ കൂടി പറഞ്ഞുകൊണ്ട് അത് വളരെ വിവാദമായ കാര്യം ഇന്ത്യക്കകത്ത് 15-16 വകുപ്പുകളാണ് 14-ാം വകുപ്പ് പറഞ്ഞത് ഇന്ത്യയിൽ എല്ലാവരും തുല്യരാണ് തുല്യരാണെന്നല്ല പറയുന്നത് വംശം വർണ്ണം ഭാഷ ലിംഗം തുടങ്ങിയ കാരണങ്ങളാൽ ഒരു പൗരൻ പോലും വിവേചിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യരാണെന്ന് പ്രഖ്യാപിക്കുന്നു 15-ാം വകുപ്പ് പറയുന്നത് ഏതെങ്കിലും വിഭാഗം പിന്നോക്കമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് സർക്കാരിന് സംവരണമടക്കമുള്ള പ്രൊവിഷൻസ് കൊടുക്കാവുന്നതാണ് ഏതെങ്കിലും വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ അത് 16-ാം വകുപ്പിൽ പറയും അവർക്കും സംവരണം കൊടുക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് അതേ ഭരണഘടന പറയുന്നുണ്ട് അപ്പൊ ഇത് 14-ാം വകുപ്പ് എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞു പിന്നെ പറയുന്നത് കുറെ പേർക്ക് കൊടുക്കാമെന്ന് പറയുന്നു പിന്നെ പറയുന്നു മതിയായ പ്രാതിനിധ്യം ഇല്ലേ കൊടുക്കാമെന്ന് പറയുന്നു ഇതൊക്കെ തമ്മിൽ വലിയ വൈരുദ്ധ്യം ഉണ്ടെന്നാണ് ഈ പറയുന്നവർ വിചാരിക്കുന്നത് അതിനകത്ത് ഒരു വൈരുദ്ധ്യമില്ല നമ്മൾ നീതിയുടെ തത്വശാസ്ത്രത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും കാണേണ്ടത് നീതി യഥാർത്ഥത്തിൽ നടപ്പിലാവുന്നത് നമ്മളൊക്കെ എല്ലാവരും തുല്യരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നയം നടപ്പിലാക്കുമ്പോഴല്ല മറിച്ച് വ്യത്യസ്തരാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യവും സാംസ്കാരികവും സിംബോളിക്കും എക്കണോമിക്കുമായിട്ടുള്ള ക്യാപിറ്റലിൽ ഡിഫറൻസ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോഴേ നീതി പ്രവർത്തിക്കത്തും ഒരു വികലാംഗനെയും ഒരു ഈ പറയുന്ന എല്ലാ അംഗബലവുമുള്ള ഒരാളെയും ഒരേപോലെ ഒരു കാര്യത്തിൽ ഏർപ്പെടുത്തുക എന്ന് പറയുന്നതിൽ എന്ത് നീതിബോധമാണുള്ളത് ഒരു വളരെ അതിപിന്നോക്കമായ അതിപ്പോ സാമൂഹ്യ പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞാൽ പരിഗണിക്കേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു കാര്യമുള്ളത് ഒരു സ്കൂളിൽ കുട്ടിയെന്നാൽ അയിത്തജാതിക്കാരനായ കുട്ടി എന്നാൽ 1-ാം ക്ലാസ് മുതൽ അവൻ അതിഭീകരമായ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സൈക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ എന്നതിനൊക്കെ വിശദമായൊരു പഠനമുണ്ട് അതിലൂടെ നമ്മൾ കടന്നുപോയി നമുക്ക് പിടികിട്ടും 1-ാം ഏത് ടീച്ചറാണ് ആദിവാസി കുട്ടിയെ ചേർത്ത് നിർത്തി മോനെ നിന്റെ വീട്ടിൽ നിന്റെ അച്ഛനും അമ്മയ്ക്ക് എന്തൊക്കെ വിശേഷം എന്ന് ചോദിക്കുന്നത് ഒരാളും ചോദിക്കാറില്ല അവൻ അന്യനാണ് സ്കൂളിൽ പിന്നെ അവരവിടെ അത്രയും ട്രോമ എന്നവൻ പഠിച്ച് ജയിച്ച് കോളേജിൽ ചെല്ലുമ്പോൾ അതിനേക്കാൾ ഭീകരമായ അന്തരീക്ഷ അവിടെ വലിയ വലിയ ഗ്യാങ്ങുകൾ അതിനകത്തൊന്നും ഇവന് പ്രവേശനമില്ല അവൻ അവിടെയും പുറത്താണ് MBBS പഠിക്കുന്ന ഒരു കുട്ടി കഴിഞ്ഞ ഒരു വെബിനാറിൽ പറഞ്ഞൊരു ഒരു സംഗതി ഓ
എസ് സി എസ് ടി കുട്ടികൾക്ക് നിങ്ങൾക്ക് മഷി കുടഞ്ഞാൽ പോരെ ജയിക്കാലോ എന്ന് പറയുന്നു, ഒരു തമാശ ഒന്ന് ഓർക്കണം. ഇത്ര ഭീകരമായ ട്രോമയായിരിക്കും അത് കേൾക്കുന്ന ഒരു കുട്ടിയിലുണ്ടാവുക. എനിക്ക് ചരിത്രത്തിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചരിത്രത്തിൽ 43 മാർക്ക് കിട്ടുമ്പോൾ എൻ്റെ പേപ്പർ തരുമ്പോൾ ടീച്ചർ പറയുന്നൊരു വാക്യം ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല, ഒത്തിരി മാർക്കുണ്ട് കേട്ടോ എന്നാണ്. എനിക്ക് 43 മാർക്കേ ഉള്ളൂ, എന്നേക്കാൾ 7 പേർക്ക് ആ ക്ലാസ്സിൽ മാർക്ക് കൂടുതലുണ്ട്. അവർക്കാർക്കും പേപ്പർ കൊടുക്കുമ്പോൾ ടീച്ചർ ഞാൻ എന്തോ അത്ഭുതം കാണിച്ചിരിക്കുന്ന ടീച്ചർ വിചാരിക്കും. ഞാൻ പറയുന്നത് ഇതെല്ലാം ഇങ്ങനെ വലിയ സൈക്കോളജിക്കൽ മൂവിലൂടെ മനുഷ്യരെ തകർക്കുന്ന സോഷ്യൽ റിസ്ട്രിക്ഷൻ ഇവിടെ പ്രവർത്തിക്കുന്നു. അവിടെയാണ് അവർക്ക് ഒരു പോസിറ്റീവ് അസേർഷൻ കൊടുക്കണമെന്നാണ് സമ്മർണത്തിന്. അതുകൊണ്ടാണ് സാമ്പത്തിക പരാധീനതയല്ല സംവരണത്തിന് മാനദണ്ഡമാകേണ്ടത്. സാമ്പത്തിക സംവരണം ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണ് എന്നതാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കരുതെന്നല്ല, അതിന് മറ്റു ചില മാർഗങ്ങളാണ് ചെയ്യേണ്ടത്. അത് അവർക്ക് ധാരാളം മതിയാവുകയും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ നമ്മുടെ ഭരണഘടന മുന്നിൽ കാണുന്നത് റിസർവേഷൻ ഒരു ടെമ്പററി മെക്കാനിസം ആയിട്ടാണല്ലോ. അഥവാ ഒരു കാലയളവിന് ശേഷം നമ്മുടെ രാജ്യം, നമ്മുടെ സമൂഹം ജാതിബന്ധിതം അല്ലാതിരിക്കുകയും എക്കണോമിക് ക്യാപിറ്റൽ അല്ലാതെ സോഷ്യൽ സിംബോളിക് ക്യാപിറ്റലുകളിൽ കൂടെ ഒരു തരം തുല്യത നമ്മുടെ സമൂഹം കൈവരും. അങ്ങനെ റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്താൻ ജാതി അടിസ്ഥാനപ്പെടുത്തിയുള്ള സംവരണം ആവശ്യമല്ലാതാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം ഭാവിയിൽ എപ്പോഴെങ്കിലും വരാമല്ലോ. ആ സമയം വന്നു കഴിഞ്ഞുവെന്ന്, അതായത് സംവരണത്തിന്റെ ആവശ്യം ഇനി മുതലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ്? അഥവാ ഏതുവരെ എന്തുണ്ടാകുന്നത് വരെയാണ് സംവരണ സമ്പ്രദായം നമ്മൾ തുടർന്ന് കൊണ്ടുപോകേണ്ടത്? ഒരു സാമൂഹികമായ ഒരു വിവേചനം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് അതിൻ്റെ ഒരു റെമഡി എന്ന നിലക്കാണ് സംവരണം രൂപപ്പെട്ടതെങ്കിൽ അതെന്ന് അവസാനിക്കണമെന്നുള്ള ചോദ്യം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിന് നമ്മുടെ സമൂഹത്തിൽ ജാതി വിവേചനങ്ങളാണ് ഇതിൻ്റെ മാനദണ്ഡമായിരിക്കുന്നെങ്കിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരിശോധിക്കുന്നത്. ആത്മാർത്ഥമായി നമ്മൾ ചെയ്യേണ്ടത് അതിപ്പോഴും തുടരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്നാണ് ഇത് മാറ്റാൻ കഴിയുകയെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം ഇത് കാര്യം എന്നാണോ നേടുന്നത്, അങ്ങനല്ലേ നമ്മുടെ ഈ പ്രോജക്റ്റല്ല എല്ലാ പ്രോജക്റ്റും അങ്ങനാണല്ലോ. നമ്മൾ ഈ സംവരണത്തിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ഇത്രയും അധികം ഉത്കണ്ഠ പുലർത്തുന്നതിൽ പോലും ഒരു സംവരണ വിരുദ്ധതയുണ്ടെന്നാണ് ഞാൻ പറയപ്പെടുന്നത്. അതിനോട് ഇപ്പൊ സ്ത്രീകൾക്ക് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് ബസ്സിലൊക്കെ. അവരേതെങ്കിലും പുരുഷന്മാരുടെ സീറ്റ് ഇരുന്നാൽ നിങ്ങൾക്ക് സീറ്റ് ഫ്രണ്ടിൽ ഇറങ്ങാം അവിടെ പോയിരുന്നാൽ മതി എന്ന് പറഞ്ഞ പുരുഷ കേസരിലുള്ള നാടാണ് കേരളം. എന്നാൽ ഈ ജനറൽ സീറ്റിൽ സ്ത്രീകൾക്ക് ഇരിക്കാൻ അവകാശമുണ്ടെന്ന് പോലും അറിയാമല്ലാത്ത പൊട്ടന്മാരാണ് കേരളത്തിലെ പുരുഷ കേസരികൾ. ഒരു സ്ത്രീകളെ ആക്രമിക്കുമാര് ഈ ബസ്സിനകത്ത് സ്ത്രീകൾ പിന്നെ ഫ്രണ്ടിൽ തന്നെ പോകത്തുള്ളൂ, കാരണം ഇവൻ അടുത്തിരുന്ന് അവന് ഉപദ്രവിക്കുക അറിയാവുന്നതുകൊണ്ട് അവർ പിന്നെ ഫ്രണ്ടിൽ തന്നെ തിങ്ങിയിരിക്കും, ഫ്രണ്ടിൽ തന്നെ ഇരുന്നുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത്രയും കൊടും ഭീകരത പോലെ ഒരു കൊടും ഭീകരതയാണ് സംവരണം അവസാനിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഈ കഴിഞ്ഞ വർഷമാണ് ഒരു ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കൂ എന്നതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു ദളിത് ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നത്. കോട്ടയത്ത് എന്റെ നാട്ടിൽ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു എന്നുള്ള പേര് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഒരു 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 ദളിതനെ. അങ്ങനെയുള്ളൊരു നാട്ടിലിരുന്ന് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആൻറ്റിസിപ്പേറ്റ് ചെയ്തോളൂ. ഞാൻ പറയുന്നൊരു നമ്മൾ ഏത് പ്രോജക്റ്റും ചെയ്യുമ്പോൾ നിങ്ങളുടെ MBBS പഠനം എന്ന് തീരും എന്നാരും എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? അത് തീരും, അത് എപ്പോൾ തീരും? എപ്പോൾ തീരുന്നത്? 5 കൊല്ലം കൊണ്ടൊന്നും തീരത്തില്ല. നിങ്ങൾ എപ്പോഴിക്കുന്നോ അന്നേ തീരുള്ളൂ. അതാ ഇതിൻ്റെ ഉത്തരം, ശരിയായ ഉത്തരം. 5 കൊല്ലം എന്നല്ല, എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് നടപ്പിലാകുമ്പോഴാണ് ആ പ്രോജക്റ്റ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോജക്റ്റ് എന്താണോ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ജാതീയമായ വിവേചനങ്ങൾ രൂക്ഷമായിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് അത് അതിൻ്റെ ഒരു റെമഡി, അത് അത് പരിപൂർണമായിട്ട് പരിഹരിക്കാനുള്ള ഉപാധിയല്ല, അത് പരിഹരിക്കാൻ വേറെ മാർഗങ്ങൾ വേണ്ടി വരും. ഒട്ടൊള്ളി പ്രവർത്തനങ്ങൾ, കാരണം എന്താണെന്ന് ജാതി എന്നത് എനിക്ക് മാത്രം മാറ്റി വെക്കാവുന്ന ഒരു കാര്യമല്ല.
അത് നിങ്ങളും ഞാനും എല്ലാവരും കൂടി വിചാരിച്ചാലേ ജാതി വിവേചനം എന്ന സമൂഹം പുറത്തു കടക്കും. നമുക്ക് എല്ലാവർക്കും കൂടി യോജിക്കാവുന്ന ഒരു മനുഷ്യ സങ്കല്പവും ഒരു സഹോദര സങ്കല്പവും ഒക്കെ രൂപപ്പെടുമ്പോഴേ അത് അത് പരിഹരിക്കാൻ പറ്റും. അതെല്ലാം സംവരണത്തിന്റെ ഉദ്ദേശവുമല്ല. അപ്പൊ ഇതൊക്കെ രൂപപ്പെടുന്നത് വരെ ഈ സമൂഹം അതിഭീകരമായി ഉപേക്ഷിക്കപ്പെടാതിരിക്കാൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താണോ ഇന്ത്യയിൽ ജാതി വിവേചനങ്ങൾ അവസാനിക്കുന്നത്, സമൂഹം പുതിയൊരു മൂല്യബോധത്തിലേക്ക് പ്രവേശിക്കുന്നത്, ജാതി വിവേചനം ശരിയല്ല എന്ന് ഓരോ വീട്ടിലും ശബ്ദമുയരുന്നത്, തൻ്റെ കൺമുന്നിൽ കാണുന്ന ജാതി വിവേചനം നിങ്ങൾ കാണിച്ചു തീർ ശരിയല്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയുന്ന ഒരു പൗരസമൂഹം എന്നാണോ ഉണ്ടാകുന്നത്, അന്ന് നമുക്ക് ഈ ഇത് നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എന്ന് എനിക്ക് തോന്നുന്നു. ആധുനിക ഭാരതത്തിൽ ഗാന്ധിജിക്കും ഗാന്ധിയൻ ചിന്തകൾക്കും ഉള്ള സ്ഥാനം എന്താണ്? ഇപ്പൊ പറഞ്ഞത് വ്യക്തമായില്ല, ഓഡിബിൾ ആയിരുന്നില്ല. ആധുനിക ഭാരതത്തിൽ ഗാന്ധിജിക്കും ഗാന്ധിയൻ ചിന്തകൾക്കും ഉള്ള ഒരു സ്ഥാനം എന്താണ്? ഗാന്ധി ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകരിലൊരാളായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക സംഘാടന ശേഷിയുള്ള പ്രധാനപ്പെട്ട നേതാവായിരുന്നു. മനുഷ്യൻ്റെ നവീകരണത്തിൽ വളരെ ശ്രദ്ധ കൊടുത്ത ഒരാളുമായി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പദ്ധതി ആധുനിക ഇന്ത്യയ്ക്കാത്ത ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് ഇന്ത്യയുടെ ദേശരാഷ്ട്രം നിർമ്മിച്ചതെങ്കിലും ആ ഘട്ടത്തിൽ തന്നെ ഗാന്ധിയുടെ പദ്ധതി ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്. ഉപേക്ഷിക്കപ്പെടുവാനുള്ള ഒരു കാരണം അത് ഒരിക്കലും ഒരു ആധുനിക രാഷ്ട്രത്തിന് യോജിച്ച ഒരു പദ്ധതിയായിരുന്നില്ല എന്നതാണ്. നമ്മുടെ സമകാലീനമായൊരു രാഷ്ട്ര നിർമ്മാണത്തിന് യോജിച്ച ഒരു പദ്ധതിയായിരുന്നില്ല ഗാന്ധിയുടെ രാഷ്ട്രസങ്കല്പവും സാമ്പത്തിക ജീവിത സങ്കല്പവും എന്നതാണ്. എന്നതുകൊണ്ടാണത് അവർക്കത് ഏറ്റെടുക്കപ്പെടാൻ കഴിയാതെ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗാന്ധിയുടെ ഒരു പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഗാന്ധി താത്വികമായി അദ്ദേഹം ഒരു ഒരു സനാതന ഹിന്ദുവാണെന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരാളാണ്. പ്രസന ഹിന്ദു എന്ന നിലക്കുള്ള ഒരു ധാർമ്മിക ബോധത്തെ അദ്ദേഹം പിന്തുടരുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിലെ ഏറ്റവും പ്രോഗ്രസ് സനാതന ഹിന്ദുത്വത്തിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസീവ് ഘടകമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വക്താവായിട്ടാണ് ഗാന്ധി എപ്പോഴും രംഗപ്രവേശം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ അയിത്തജാതിക്കാരുടെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അതിൻ്റെ ചോദ്യത്തിന് അദ്ദേഹം ഒരു ഉത്തരം പറഞ്ഞു. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഗവർണർ ഒരു പ്രായച്ചിത്തം ചെയ്ത് അവർ ആത്മീയ നവീകരണത്തിലൂടെ അവരുടെ സഹോദരങ്ങളാണ് എന്ന് ഇവരെ പരിഗണിച്ചുകൊണ്ട് ആണത് പരിഗണിക്കുക. അതുകൊണ്ട് അയിത്തത്തിനെതിരായ സമരം സവർണരുടെ ധാർമ്മികമായ ബാധ്യതയായിട്ടാണ് ഗാന്ധി മനസ്സിലാക്കിയത്. എന്നാൽ ഇതൊരു ആധുനിക ദേശരാഷ്ട്രത്തിന്, നമ്മളിപ്പോ പറയുന്ന ആധുനികത, മോഡേണിറ്റി ഓർ നേഷൻ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഈ പുതിയ ജീവിതക്രമം മനുഷ്യവംശത്തിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ടെർമിനോളജികളിലൊന്ന്, ആശയപ്രപഞ്ചങ്ങളിലൊന്ന് റൈറ്റ് എന്ന് പറയുന്നൊരു കാര്യം, അവകാശം എന്ന് പറയുന്നൊരു കാര്യം. ഈ അവകാശം എന്ന് പറഞ്ഞൊരു സംഗതിയാണ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് പതിറ്റാണ്ടായി ലോകത്തെ മാറ്റിമറിച്ച പ്രധാനപ്പെട്ട സംഗതി. അത് സ്ത്രീകളുടെ കാര്യത്തിലായാലും തൊഴിലാളികളുടെ കാര്യത്തിലായാലും കർഷകരുടെ കാര്യത്തിലായാലും രാഷ്ട്രത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ അവകാശം, റൈറ്റ്, ഒരു രാഷ്ട്രത്തിന് മറ്റൊരു രാഷ്ട്രത്തെ ഭരിക്കാൻ അവകാശമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുക. ഒരു സ്ത്രീയെ അടിച്ചമർത്താൻ പുരുഷന് അവകാശമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുക. അവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മുടെ ഈ ആധുനിക ജീവിതത്തിലെ പ്രധാന മുദ്രയായി വന്നത്. ഗാന്ധി സാഹിത്യം ഉടനീളം നമ്മൾ പരിശോധിച്ചാലും
അവകാശം എന്നൊരു വാക്ക് നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല. മറിച്ച് ഉത്തരവാദിത്വമാണ് ഇവിടെ എപ്പോഴും ഉണ്ടായി വരുന്നത്, ഉത്തരവാദിത്വം. അങ്ങനെ മനുഷ്യനെ സംബന്ധിച്ച ഗാന്ധിയൻ സങ്കല്പങ്ങളിൽ ഈ സനാതന ഹിന്ദുത്വവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരാശയപ്രപഞ്ചമുണ്ട് എന്ന് നമ്മൾ കാണുന്നു. ആ ആശയപ്രപഞ്ചം ഗാന്ധി പലപ്പോഴും ഗാന്ധി ദരിദ്രനാരായണന്മാരുടെ ആളായിരുന്നെങ്കിലും ലോകത്തൊരു ദരിദ്ര നാരായണൻ ഗാന്ധിയെ ഏറ്റെടുത്തിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ കാണും. ലോകത്തിലെ സമ്പന്നരാണ് ഗാന്ധിയന്മാരായി സ്വയം പ്രത്യക്ഷപ്പെടുന്നത്. അല്ല, നിങ്ങൾ ചുറ്റും നോക്കിക്കോ, കേരളത്തിൽ നോക്കിയോ ആരാ ഗാന്ധിയന്മാർ, ഇന്ത്യയിൽ നോക്കിക്കോ ഗാന്ധിയന്മാർ. ഒരു ഉയർന്ന മധ്യവർഗ പദവിയുള്ള ഒരാൾക്ക് മാത്രമേ ഗാന്ധിയനായി ജീവിക്കാൻ പറ്റൂ. ഒരു ഒരു സാധാരണ മനുഷ്യൻ, ഒരു കൂലിപ്പണിക്കാരൻ, ഒരു തൊഴിലാളിക്കും ഗാന്ധിയൻ ആശയങ്ങളെ ഫോളോ ചെയ്ത് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് പാവപ്പെട്ടവർ കൂട്ടത്തോടെ ഗാന്ധിയന്മാരായില്ല. മറിച്ച് ആദർശത്തിൽ വിശ്വസിക്കുന്ന ഉന്നത മധ്യവർഗത്തിൽപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള അവർക്കെല്ലാ ഓപ്ഷനും ഉണ്ടായി ദാരിദ്ര്യം സ്വയം തിരഞ്ഞെടുക്കുന്ന ഇപ്പോൾ യു ആർ അനന്തമൂർത്തി ഉദാഹരണം, അദ്ദേഹമൊക്കെ ഗാന്ധിയനാണ്. അദ്ദേഹം ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറാണ്. അദ്ദേഹം പരിപരിക്ക് അയാൾക്ക് വേണമെങ്കിൽ ഏറ്റവും സോഫ്റ്റ് ഷട്ട് ഡാമായിരിക്കെ പരിപരിക്കിനിടുന്നു എന്നുള്ളതാണ്. ബട്ട് തൊഴിലാളിയുടെ പ്രശ്നം, അവരങ്ങനെ ഓപ്ഷൻ ഇല്ല, അവരുടെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ, അതേ ഇടാൻ പറ്റും. ഈ ഓപ്ഷൻ ഇല്ലായ്മ ഈ ഗാന്ധിയൻ ആശയങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്നും ലോകത്തിലെ തന്നെ സാധാരണ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഫലത്തിൽ ഒരു സെൽഫ് പ്യൂരിഫിക്കേഷന്റെ ഒരു എനർജി ഗാന്ധിയുടെ വാക്കുകളിൽ എപ്പോഴും കാണാൻ പറ്റും. സെൽഫ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു എനർജി, അതുകൊണ്ട് വ്യക്തികൾ ഗാന്ധിയെ ഏറ്റെടുത്തേക്കാം, ഫോളോ ചെയ്തേക്കാം, പക്ഷെ ഒരു രാഷ്ട്രവും ഒരു ജനസാമാന്യവും ഗാന്ധിയെ പിൻപറ്റാത്തത് നാളിതുവരെ, എനിക്കതങ്ങനെ വ്യക്തമായും പറയാൻ പറ്റും, നാളിതുവരെ പിൻപറ്റാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഗാന്ധിയൻ ആശയങ്ങളുടെ തന്നെ ഈ ഒരു സവിശേഷതയാണ്, പ്രത്യേകതയാണ് നമ്മൾ കാണേണ്ടത്. ഈ സനാതന ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ഗാന്ധിയുടെ ഈ ഒരു ആശയപ്രപഞ്ചം ഒന്നുകൂടി വ്യക്തമാണ്. 1936 ഗാന്ധി ലേഖനം എഴുതുന്നു. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം, തൊട്ടിപ്പണിക്കാരെ മനുഷ്യമലത്തെക്കുറിച്ച് ശാസ്ത്രീയ ജ്ഞാനമുള്ള ലോകത്തിലെ ഒരേ ഒരു വർഗം തൊട്ടിപ്പണിക്കാരാണെന്ന്. ഈ വാക്ക് എത്രമേൽ വിശ്വസനീയമാണ് എന്ന് നമ്മൾ നോക്കണം. ഇത് ഗാന്ധിയുടെ സമാഹൃത കൃതികൾക്കകത്തുള്ളതാണ്. 1936 എഴുതപ്പെട്ട വാക്യങ്ങൾ, മനുഷ്യമലത്തെക്കുറിച്ച് ശാസ്ത്രീയ വിജ്ഞാനമുള്ള ഒരേ ഒരു വർഗം തൊട്ടികളാണ് എന്ന് പറയുന്നതിൽ എന്താണ് അതിനകത്തുള്ളത്? അങ്ങനെയാണോ? അങ്ങനെയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തൊട്ടികൾക്ക് മനുഷ്യമലത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേകമായ അറിവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് ഗതികെട്ട മനുഷ്യർ സമൂഹത്തിന്റെ അതിഭീകരമായ സമ്മർദ്ദം കൊണ്ട് സഹജീവികളുടെ മലം ചുമക്കേണ്ടി വരുന്ന അവകാശരഹിത കൂട്ടമായിട്ടല്ല ഗാന്ധിയൻ സ്വപ്നങ്ങളിൽ തോട്ടി ഉണ്ടാവുന്നത്. മറിച്ച് തോട്ടി ഞാൻ അതുകൊണ്ട് ഒരു തൊഴിലും മോശമല്ലെന്നാണ് ഗാന്ധി പറഞ്ഞു. ഒരു പൂജാരി പൂജ ചെയ്യുന്നത് പോലെ തന്നെ മലം ചുമക്കുന്നവനെയും നമ്മൾ കാണണമെന്ന ഒരു സങ്കല്പമാണ്. ഈ സങ്കല്പം ഒരു സമൂഹത്തിന് ഏറ്റെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും വ്യക്തികളാൽ മാത്രം ആഘോഷിക്കപ്പെടുകയും സമൂഹം അത് ഗൗരവമായി എടുക്കാതിരിക്കുകയും ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗാന്ധി അപ്രസക്തനാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. വ്യക്തികൾ, സെൽഫ് പ്യൂരിഫിക്കേഷന് വേണ്ടി ആസ്പിരേഷൻ ഉള്ള വ്യക്തികൾ ഗാന്ധിയെ ഇനിയും ഏറ്റെടുത്തേക്കാം, ഇനിയും കൊണ്ടു നടന്നേക്കാം, ആദർശമായി തന്നെ കണ്ടേക്കാം, അക്കാര്യത്തൊന്നും തർക്കമില്ല. പക്ഷെ രാഷ്ട്രത്തിനോ ഒരു ജനസമുദായത്തിനോ ഗാന്ധിയെ ഏറ്റെടുക്കാൻ പറ്റില്ല എന്നത് ഗാന്ധിയൻ ലോകത്തിൻ്റെ തന്നെ ചിന്താപ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു സവിശേഷതയായി നമ്മൾ കാണണം എന്നാണ്. ഒരേ സമയം നമുക്ക് ജാതിയില്ല എന്ന് പറഞ്ഞ് അതേസമയം ജാതി പേര് പറഞ്ഞുകൊണ്ട് സ്വന്തം അവകാശങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് രീതിയെ കുറിച്ചൊക്കെ താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതായത് ജാതി ഇല്ല, നമുക്ക് ജാതി ഇല്ല എന്ന് പറയുകയും ജാതി യഥാർത്ഥമല്ല എന്ന് പറയുകയും അതേസമയം സ്വന്തം ജാതി പേര് പറഞ്ഞുകൊണ്ട് തന്നെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച്,
ഇവിടെ ജാതി എന്ന് പറയും, ജാതി എന്ന് പറയുന്നത് എന്താണ് എന്നൊരു കാര്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഒരു നരേഷനാണ്, ഒരു അന്ധവിശ്വാസമാണ്. ജാതി എന്നത് ഒരു സൂപ്പർസ്റ്റിഷനാണ്, ഒരു മുൻവിധിയാണ്, ഒരു പ്രെജുഡിസാണ്. അപ്പോൾ ആ പ്രെജുഡിസ് ഇല്ല, അതൊരു യഥാർത്ഥമല്ല എന്ന് പറയുന്നത് ശരിയായിരിക്കും. എന്നാൽ അതിൻ്റെ കോൺസിക്വൻസസ് യഥാർത്ഥമാണെന്ന് നമ്മൾ കാണേണ്ടത്. ഗുരു പറയുന്നുണ്ട് ജാതിയില്ല എന്ന് പറയുന്നു. ഗുരു ജാതിയില്ല എന്ന് പറയുന്നതിലൂടെ ജാതിയുടെ ഈ സൂപ്പർസ്റ്റിഷനാണ് അദ്ദേഹം ഒരു പുതിയൊരു നരേഷനിലൂടെ മറികടക്കാൻ ശ്രമിക്കും. എന്നാൽ അതിൻ്റെ കോൺസിക്വൻസസ് ഒരു യഥാർത്ഥമായി സമൂഹത്തെ പിന്തുടരുന്നുണ്ടെന്നുള്ള ഇത് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ജാതി? അപ്പോൾ ഗുരു തിരിച്ചു പറയുന്നതിന് മറുപടി, എന്നെ കണ്ടിട്ട് മനസ്സിലായോ? കണ്ടിട്ട് മനസ്സിലായില്ല. കണ്ടിട്ട് മനസ്സിലാകാത്ത താങ്കൾക്ക് ഇങ്ങനെ കേട്ടാൽ മനസ്സിലാകും എന്നായിരുന്നു ഗുരുവിൻ്റെ മറുപടി. അപ്പം ഇത് വലിയ ശാസ്ത്രീയ ബോധ്യമുള്ള യുക്തിബോധം മാത്രം പറയാൻ പറ്റുന്നൊരു വാക്യമാണ്. അപ്പം അങ്ങനെ ജാതി എന്ന് പറയുന്ന സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ഒരു നരേഷൻ. അപ്പം അയാൾക്ക് കേട്ടാൽ മതി, കാരണം ഇറ്റ് ഇസ് സൂപ്പർസ്റ്റിഷൻ. അത് അയാൾക്ക് പരിശോധിക്കണ്ട, കണ്ട് പരിശോധിക്കണ്ട, വ്യക്തമാക്കണ്ട. അയാൾക്ക് കേട്ടാൽ മതി, ഇന്ന ജാതിയാണെന്ന് കേട്ടാൽ ആ ജാതിയുടെ ഗുണഘടങ്ങളെക്കുറിച്ച് അയാൾ തലക്കകത്തൊരു അന്ധവിശ്വാസം കൊണ്ട് നടക്കും. ഇത് അതുകൊണ്ട് ജാതിയില്ല എന്ന് പറയുന്നതും ജാതിയുടെ പേരിലൂടെ സംവരണം നേടുന്നതും രണ്ട് കാര്യമാണെന്ന് കാണുന്നുള്ളതാണ് ഞാൻ പറയുന്നൊരു കാര്യം. കാരണം ജാതിയില്ല എന്ന് പറയുന്നത് ജാതിയുടെ ഒരു സൂപ്പർസ്റ്റിഷ്യസ് സ്വഭാവത്തെയാണ് അത് അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് ആണ് ചില ജാതികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരുമെന്നത്. ഇപ്പോൾ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് നമ്മൾ പറയും. സ്ത്രീ പുരുഷ തുല്യത എന്നത് നമ്മൾ ഒരു നരേഷനായിട്ട് കൊണ്ടുവരികയാണ്. ഒരു നരേഷനായിട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ, അങ്ങനെ ഒരു നരേഷൻ പറയുമ്പോൾ തന്നെ സ്ത്രീകളുടെ അവകാശ സംരക്ഷണം എന്നത് സമൂഹത്തിന് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അത് എപ്പോഴും ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇതൊരു ഒരു ഞാനൊരു ഒരു ഉദാഹരണം പറയാം, വ്യക്തിപരമായൊരു ഉദാഹരണമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ദിവസം ചെല്ലുന്നു. ഏതോ ഒരു ആഘോഷ ദിവസമാണ്, ക്രിസ്തുമസോ അങ്ങനെ എന്തോ ഒരു ദിവസമാണ്. അദ്ദേഹം ഒരു സിറിയൻ ക്രിസ്ത്യൻ ഉപാധി എൻ്റെ ഓഫീസിൽ തന്നെയുള്ള ഒരു ആളാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എനിക്ക് സ്നേഹപൂർവ്വം ഭക്ഷണമൊക്കെ വിളമ്പിത്തരും, ഞാൻ കഴിക്കുന്നു. ഒരു മീൻകറി ഇങ്ങനെ കൊണ്ടുവന്ന് ഒഴിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി പറയുന്നൊരു കാര്യം, സാറിന് മീൻകറി പോരായിരിക്കുമല്ലേ എന്നിങ്ങനെ, എരിവ് പോരായിരിക്കും സാറിന് അല്ലേ എന്ന് വിളമ്പി കഴിഞ്ഞ് ഈ കുട്ടി പറയുന്നൊരു കമന്റ്. അത് ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ മനസ്സിലൊന്ന് തട്ടിയെങ്കിൽ ഞാൻ അങ്ങ് വിട്ടു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ കുട്ടി ആവർത്തിക്കുന്നുണ്ട്, സാറിന് മീൻകറി ഇഷ്ടപ്പെട്ട് കാണില്ല, എരിവ് പോരായിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, അത് എന്താണ്, ഞാൻ എന്തിനേരി എരിവ് കൂട്ടിയാ മീൻകറി കഴിക്കുന്നത് നിങ്ങൾക്കറിയാമോ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ ഈ കുട്ടി പറഞ്ഞല്ല, നിങ്ങളൊക്കെ പൊതുവിൽ എരിവ് ഒത്തിരി കൂട്ടുന്നവരല്ലായിരുന്നു. അപ്പം ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് മീൻകറി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഞങ്ങൾ ഒത്തിരി എരിവ് കൂട്ടുന്നവരാണ്? അല്ലത് അങ്ങനെ അല്ലേ? ഇതാണ് അതിൻ്റെ സൂപ്പർസ്റ്റിഷ്യസ് സ്വഭാവം എന്ന് പറയുന്നൊരു കാര്യം. ഇങ്ങനെയാണ് കാര്യം. ഞാൻ ഒത്തിരി എരിവ് കൂട്ടുന്ന ആളാണെന്നൊരു അന്ധവിശ്വാസത്തിൽ എൻ്റെ സഹപ്രവർത്തന ഭാര്യ അങ്ങ് ജീവിക്കുക. ഒരിക്കൽ പോലും എൻ്റെ വീട്ടിൽ വരുന്നില്ല, എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നോക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ സൂപ്പർസ്റ്റിഷന് ഒരു ഒരു ഇമ്പാക്ട്, ഒരു സോഷ്യൽ ഇംപ്ലിക്കേഷൻ ഉണ്ട്, ഒരു കോൺസിക്വൻസസ് ഉണ്ട്. അതൊരു യാഥാർത്ഥ്യം. അവർ ഈ വന്ന് കഴിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാര്യം, ഇവരൊക്കെ എന്തോ പ്രാകൃതമായ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നവരാണെന്നുള്ളൊരു അന്ധവിശ്വാസം കൊണ്ടുകൂടിയാണ് ആദിവാസി വീട്ടിലോ ഒരു ദളിത് കോളേജിലോ പോയി ഭക്ഷണം കഴിക്കാത്തത്. അവരൊക്കെ വളരെ മോശം. എനിക്ക് രണ്ട് തരത്തിലും അനുഭവമുണ്ട്. മോശം ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്പൂതിരിയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ദളിതരുടെ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഇല്ലത്തു നിന്നും കഴിച്ചിട്ടുണ്ട്, ദളിത് കോളേജിൽ നിന്നും കഴിച്ചിട്ടുണ്ട്. ഇതിനങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ ഇത് നമ്മുടെ ഒരു അന്ധവിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ജാതി ഇല്ല എന്ന് പറയുകയും ജാതിയുടെ പേരുപയോഗിച്ച് സംവരണം നേടുകയും ചെയ്യുന്നു, നാം നേടുകയും ചെയ്യുന്നു എന്നുള്ള ആർഗ്യുമെന്റിന്റെ ഒരു പോയിന്റ്, നേടുകയല്ല ചെയ്യുന്നത്, ലഭിക്കുകയാണ് ചെയ്യുന്നത്. അവന് കൊടുത്തേ പറ്റൂ, തീറ്റ തിരുമ്പ അവന് കൊടുത്തേ പറ്റൂ. ഇവൻ ചെന്ന് പിടിച്ചു മേടിക്കുമല്ല, അവന് കൊടുത്തായി അവൻ അതിജീവിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം.
അതുകൊണ്ട് കാസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് കാസ്റ്റിൻ്റെ സൂപ്പർസിഷ്യസ് ആയിട്ടുള്ള ഒരു ഒരു നരേഷനെ പൊളിക്കുന്നത്. എന്നാൽ അതിൻ്റെ അത് സൂപ്പർസിഷൻ ആയിരിക്കെ തന്നെ അതിൻ്റെ കോൺസിക്വൻസസ് യാഥാർത്ഥ്യമായതുകൊണ്ട് ഈ വിഭാഗങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും എന്നുള്ളത് വേർതിരിച്ച് കാണാൻ കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലക്സിറ്റിയിൽ നമുക്ക് പുറത്തു കിടക്കാൻ കഴിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത ചോദ്യം, സമൂഹത്തിന്റെ ജാതീയത തിരിച്ചറിഞ്ഞു, ഇതിനെതിരെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്ന യുവജനത്തോട് ഒന്നുകൂടി പറയും, നിങ്ങളുടെ ഓഡിയോ ഒട്ടും ക്ലിയർ അല്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ സമൂഹത്തിലെ ജാതീയത തിരിച്ചറിഞ്ഞു, എനിക്ക് ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന യുവജനങ്ങൾ സാറിന് എന്താണ് പറയാനുള്ളത്? അവർക്ക് നൽകാവുന്ന ഒരു മാർഗനിർദ്ദേശം എന്താണ്? ഇപ്പോ കണ്ടുവരുന്ന ഒരു പ്രവണത എന്നത് ചോദിച്ചാൽ, ജാതി ഉണ്ട് പക്ഷെ എനിക്ക് ജാതി ബാധകമല്ല, ഇതാണ് നമ്മുടെ ഒരു ഒരു ഉത്തരം. ഞാൻ ജാതി പാലിക്കുന്ന ആളാണ്, എനിക്ക് ജാതി ഇല്ലാത്ത അതുകൊണ്ട് ജാതിയെ കുറിച്ച് എനിക്ക് കേൾക്കുകയും വേണ്ട ഞാനോട് പറയുന്നുമില്ല. ആ ഒരു രീതി നമ്മൾ ഉപേക്ഷിക്കണം. സമൂഹത്തിൽ ജാതി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരാൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ജാതിക്കെതിരായ ഒരു സമീപനം സ്വയം രൂപപ്പെടുത്തുക എന്നതാണ്. എതിരായ ഒരു സമീപനം, അതിലേറ്റവും പ്രധാനം വ്യക്തി എന്ന നിലക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജാതി വിവേചനം പാലിക്കുക എന്ന് പ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു വ്യക്തിക്ക് ഫോളോ ചെയ്യാത്തൊരു മാർഗമാണ്. ഞാൻ ജാതിക്കെതിരായിരിക്കും, ജാതിയുമായി ബന്ധപ്പെട്ട ഒരു വിവേചനം കണ്ടാൽ അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിരിക്കും. അതെൻ്റെ വീട്ടിലായാലും ഓഫീസിലായാലും പുറത്തായാലും ഞാനത് പറഞ്ഞിരിക്കും. നിങ്ങൾ കാണിക്കുക, അതാരോടും വഴക്കുണ്ടാക്കാനോ കലാപം ഉണ്ടാക്കാനോ അല്ല, നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല എന്ന് അവരെ പറഞ്ഞുപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാനത് പാലിക്കില്ല എന്ന് ജാതി വിരുദ്ധ മനോഭാവമുള്ള ജാതി വിവേചനങ്ങളെയും ജാതീയമായ അകലങ്ങളെയും കുറച്ചു കൊണ്ടുവരുന്ന അതുകൊണ്ട് പ്രധാനപ്പെട്ട അപ്പൊ നമുക്ക് ഈ യുവ സമൂഹത്തോട് നമ്മുടെ സുഹൃത്തുക്കാരൊക്കെ എന്നത് നമ്മൾ വിചാരിക്കും സുഹൃത്തുക്കളൊക്കെ വളരെ സ്വാഭാവികമായിട്ടുണ്ടാകും, സൗഹൃദം കൊണ്ട് മാത്രം ഉണ്ടാകും, അങ്ങനെയൊന്നുമല്ല. അതിനൊക്കെ ഒട്ടനവധി ഡിറ്റർമിനൻ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളൊന്ന് സ്വയം ആലോചിക്കുക, നമുക്ക് എത്ര സുഹൃത്ത്, നമ്മുടെ മതത്തിൽപ്പെടാത്ത എത്ര സുഹൃത്ത്, നമ്മുടെ ജാതിയിൽപ്പെടാത്ത എത്ര കേട്ട്, അവരുടെ ജീവിതം നമ്മൾ പങ്കുവയ്ക്കാറുണ്ടോ, അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടോ, അവരുടെ വീടുകൾ നമ്മൾ സന്ദർശിക്കാറുണ്ടോ, അവർ നമ്മുടെ വീട്ടിൽ വരാറുണ്ടോ, അപ്പൊ അവളുടെ പെരുമാറ്റത്തിന്റെ വ്യത്യാസങ്ങളുണ്ട്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കോൺഷ്യസ് ആയി ബോധപൂർവം നിർമ്മിച്ചെടുക്കേണ്ട കാര്യമാണ്. നമ്മുടേതുപോലെ വളരെ വിഭജിതമായ മുൻവിധികളാൽ വിഭജിതമായ ഒരു സമൂഹത്തിനകത്ത് പോലും സ്വന്തം ജാതിക്കകത്ത് മാത്രം സംഭവിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് നമ്മൾ ഒത്തിരി പേര് പ്രേമിച്ച് കല്യാണം കഴിക്കും. 95% പ്രേമവും സ്വന്തം ജാതിയാണ്. വലിയ വിചിത്രമായൊരു കാര്യമാണ്, പക്ഷെ അവർ കവിതാക്കൾ തന്നെയാണ്. എനിക്കാക്കാര്യം തർക്കമൊന്നുമില്ല, അവർ പ്രേമം തന്നെയാണ്. കല്യാണം കഴിച്ചവർ സുഖമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? അപ്പൊ നമ്മുടെ ഇച്ഛയ്ക്ക് വെളിയിൽ ഏതൊക്കെ സംഭവിക്കുന്നത്? തിരിച്ച് മറിച്ചൊന്നാണെങ്കിലോ, സമൂഹത്തിൽ വലിയ വലിയ മുറുമുറുപ്പുകളും വീടുകളിൽ നിന്നുള്ള ബഹിഷ്കരണവും പുറത്താക്കലും അകത്താക്കലും പിന്നെ മൊത്തം കലാപ സമാനമാണ്. മനുഷ്യൻ സമാധാനമാണല്ലോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ജാതി എന്നതല്ലെന്നറിഞ്ഞ അന്നേരെ കാമുകനും കാമുകനും വേർപിരിഞ്ഞേക്കുക. ബഹുഭൂരിപക്ഷം ചെയ്യുന്ന പണിയാണ് അതൊക്കെ. ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രണയബന്ധങ്ങളെ പോലും ജാതി സ്വാധീനിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് നമുക്ക് ഒരു കാര്യം, ഒന്ന്, നമ്മൾ ജാതി വിരുദ്ധമായ ഒരു മനോഭാവം സമൂഹത്തിൽ വേണമെന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളോട് പങ്കെടുക്കുന്നവരോട് നിരന്തരമായി സംവദിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ജീവിതത്തിൽ പാലിക്കാതിരിക്കാൻ പരമാവധി ബോധപൂർവം നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക, നമ്മുടെ സൗഹൃദങ്ങളിൽ എല്ലാവിധ പാർട്ടിസിപ്പേഷനും ഉണ്ട്
എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അങ്ങനെ ലോകത്തെക്കുറിച്ച് ഒരു പുതിയ പരിജ്ഞാനമാണ് നമുക്കതിലൂടെ ലോകത്തെക്കുറിച്ച് പുതിയൊരാൾക്ക് കിട്ടുന്നത്. മനുഷ്യനെ സംബന്ധിച്ച പുതിയൊരു അറിവാണ്, മുൻവിധികളില്ലാത്ത പുതിയൊരു അറിവിലേക്കായിരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ പ്രവേശിക്കാൻ പോകുന്നത്. അങ്ങനെ വലിയ സന്ദേശമൊന്നും തരുന്നില്ല. ഞാൻ നിങ്ങളോട് ഒരു വളരെ ആത്മാർത്ഥമായി വ്യക്തി എന്ന നിലക്ക് ഞാൻ തുറന്നു പറയുന്ന ഒരു കാര്യം, എൻ്റെ വ്യക്തി എന്ന നിലക്കുള്ള എൻ്റെ ജീവിതത്തിൽ എൻ്റെ സൗഹൃദങ്ങളിൽ എനിക്ക് എൻ്റെ സമുദായത്തിൽപ്പെട്ടവരെക്കാൾ കൂടുതൽ സൗഹൃദങ്ങളുള്ളത് അന്യ സമുദായത്തിൽപ്പെട്ടവരോടാണ്. അത് ഞാനിങ്ങനെ വളരെ ബോധപൂർവമായി നിർമ്മിച്ചെടുത്തൊന്നുമല്ല, പക്ഷെ അതിനൊരു ഒരു റിസ്ട്രിക്ഷൻ ഞാനൊരിക്കലും കാണുക എന്നത് ഒരു കാര്യം. രണ്ട്, ദളിതർക്ക് വേണ്ടിയോ ആദിവാസികൾക്ക് വേണ്ടിയോ സംസാരിക്കുന്നത് ഒരു മാനവികതയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും അത് അന്യ വിദ്വേഷമല്ലെന്നുമുള്ള വ്യക്തമായ ഒരു ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് ഈ പറയുന്ന നമ്പൂതിരിയും മുസ്ലിമും സുറിയാനി ക്രിസ്ത്യാനിയും ഒക്കെ എൻ്റെ അടുത്ത സഹോദരങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ വളരെ അഭിമാനപൂർവ്വം തന്നെ കാണുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായാൽ ഈ വിഭാഗങ്ങളെ സാധാരണകൾ ഒരു നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അങ്ങനെ അങ്ങനെ മാറ്റി എഴുതിയാൽ അത് സമൂഹത്തിൻ്റെ ഒരു അവബോധമായി നാളെ പരിവർത്തനപ്പെട്ടേക്കാം. ഒരു ഉദാഹരണ സമയത്ത് പറയാം, ഈ മുത്തങ്ങ സമരം നടക്കുന്നൊരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ ആദിവാസികളെ പിടിച്ച് അകത്തിട്ടിട്ട് സിക്കേജാരിനോടൊക്കെ വീലിൽ പോയ ആൾക്കാർ, സിക്കേജാരി ഇന്ന് പുതിയൊരു വിവാദത്തിലാണ് ദ്വാവറ്റ്, അന്ന് സിക്കേജാവിനെ കാണാൻ വേണ്ടി കേരളത്തിലെ സ്ത്രീ പ്രവർത്തകർ അവർ താമസിക്കുന്ന പനവലിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ കോഴിക്കോട് നിന്ന് ഇവരെ അക്കമ്പനി ചെയ്യുന്നത് ഞാനാണ്. ഞാൻ അന്ന് ആ സമരത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അന്ന് ഇവരുമായിട്ട് പോകുമ്പോൾ രണ്ട് ജീപ്പിലായിട്ടാണ്. അപ്പൊ അജിതയടക്കമുള്ള ആൾക്കാരുണ്ട് ആ സംഘത്തിൽ. ഞങ്ങള് രണ്ട് ജീപ്പിലായിട്ട് പോകും. അപ്പൊ ഞാൻ കയറിയ ജീപ്പിൽ ഇരിക്കുന്ന ഡ്രൈവർ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ എവിടെ പോവാണ്? അപ്പൊ ഞങ്ങൾ ഇതുപോലെ സി കെ ജെ കാണാൻ പോകണം, ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അവരെ കാണാൻ പോകുന്ന സ്ത്രീ പ്രവർത്തകരാണ്. കുറെ സമയം കഴിഞ്ഞിട്ട് ഈ ഡ്രൈവർ എന്നോടായിട്ട് പറഞ്ഞു, സാറേ അവര് നന്നാവത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ആര്? ആദിവാസികൾ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, അവർക്ക് തൂമ്പ, കൃഷിഭവനിൽ നിന്ന് തൂമ്പ കൊടുത്ത് കള്ളു കുടിക്കുന്നവരാണ്, അതുകൊണ്ട് അവരൊരിക്കലും നന്നാവില്ല എന്നാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നൊരു കാര്യം. അപ്പൊ ഞാനാണ് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല അവര് വിൽക്കുന്ന കാര്യമല്ലോ, ഇതാരാ മേടിക്കുന്നെന്ന് നീ പറഞ്ഞില്ല, അതാരാന്ന് ചോദിച്ചു. അവര് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന തൂമ്പ മേടിച്ച് വിൽക്കും എന്നേ പറയുന്നുള്ളൂ, വിൽക്കുന്ന ആകാശത്തെ വിൽക്കാൻ പറ്റില്ലല്ലോ, മേടിക്കാൻ ഒരാളവിടെ വേണല്ലോ, അതാരാന്ന് ചോദിച്ചു. അത് നീ അത് പറ, ആരാന്ന് പറ, ഞാൻ ഒന്നില്ല, നീ ആയിരിക്കും മേടിക്കണേ, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ മേടിക്കും, കുടിയേറ്റക്കാരനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ 5 രൂപയ്ക്ക് കിട്ടി, ആ അവന് ഫ്രീ ആയിട്ട് കിട്ടുന്ന തൂമ്പ 5 രൂപയ്ക്ക് അടിച്ചുകൊണ്ട് പോകുന്ന നിങ്ങളാണെന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പൊ ഇവൻ അവൻ്റെ അസത്തികൾ കൗശലപൂർവ്വം കൈവശപ്പെടുത്തുകയും അവൻ മോശക്കാരനാണെന്ന് പറയുകയും ചെയ്യുന്നത് ഒരു ആത്മബന്ധമായിട്ട് പ്രശ്നമാണ്. അപ്പൊ വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് വയനാട്ടിൽ ജീവിച്ചിട്ടും ആദിവാസികളോട് അടുത്ത് പെരുമാറാത്തത് കൊണ്ടും അവരോടൊരു ഒരു സുഹൃതം കാണിക്കാത്തത് കൊണ്ടും ഇവൻ തിന്നുകിടുന്നൊരു ഒരു കുഴിയാണത്. അതിൽ നമ്മളും അത്തരം ചില കുഴികളിലാണ്, തൃശ്ശൂരായാലും കോട്ടയത്തായാലും നമ്മളും അത്തരം ചില കിടങ്ങുകളിലാണ്. ഇപ്പൊ ജാതി വിരുദ്ധ മനോഭാവം ഉണ്ടാവുകയും സൗഹൃദത്തെ ബോധപൂർവമായി തന്നെ നിർമ്മിച്ചെടുക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ജാതിയുടെ വളരെ കിരാതമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും സമൂഹത്തെ പുറത്ത് കടക്കാനുള്ള വലിയ വെളിച്ചമായി ഈ പുതിയ തലമുറയ്ക്ക് മാറി കഴിയും. നമ്മളതിന് വലിയ പ്രകടനങ്ങളും സമ്മേളനങ്ങളും ക്കാളപ്പുറം നമ്മൾ ആർജിക്കുന്ന സാമൂഹ്യവും വ്യക്തിപരവുമായ ഒരു അവബോധം തന്നെയാണ് ശ്രീബുദ്ധൻ പറഞ്ഞതുപോലെ നമുക്ക് നമ്മൾ വെളിച്ചമായിരിക്കട്ടെ എന്ന് തന്നെയായിരിക്കണം നമ്മുടെ കാര്യത്തിലൊരു മുദ്രാവാക്യമായിരിക്കേണ്ടത്. ഇതിനു മുമ്പ് ആരും പരിശീലിക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ പരിശീലിക്കുന്നുള്ള ഉത്തമ ബോധ്യത്തിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വ്യക്തിയും സമൂഹവും കുടുംബവും ഒക്കെ ഇടപെടേണ്ട ഒരു കാര്യമാണ് ജാതിവിരുദ്ധമായ നീക്കങ്ങൾ. ഓക്കെ, ഓഡിയൻസിൽ നിന്ന് ഉള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. സോ ഇത് കാണുന്നവർക്ക് ആർക്കെങ്കിലും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ
ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. അഥവാ ആർക്കെങ്കിലും മൈക്കിലൂടെ ചോദ്യം ചോദിക്കാൻ ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഞങ്ങൾ പോസ്റ്റ് വായിക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് മൈക്കിലൂടെ ചോദിക്കാവുന്നതാണ്. ജാതി വ്യവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ച് നല്ല പുസ്തകങ്ങൾ പറഞ്ഞു. ജാതി വ്യവസ്ഥയെ കുറിച്ച് പല രൂപത്തിലുള്ള എഴുതിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ജാതിയുടെ ഒരു പ്രവർത്തന രീതിയെ സംബന്ധിച്ച് ഏറ്റവും ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിട്ട് ഞാൻ കാണുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ജാതികൾ ഇന്ത്യയിൽ എന്ന പുസ്തകമാണ്. അത് നരവംശാസ്ത്രപരമായി തന്നെ ജാതിയെ സംബന്ധിച്ച് പരിശോധിക്കുന്നു. വളരെ 28 പേജുള്ള ചെറിയൊരു ടെക്സ്റ്റാണത്. അത് നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. അത് കാസ്റ്റ് വാട്ട് ഈസ് കാസ്റ്റ് എന്നതിനെ സംബന്ധിച്ചും കാസ്റ്റിൻ്റെ വിവിധ ഡെഫിനിഷനെ സംബന്ധിച്ചും കാസ്റ്റ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തെ രൂപപ്പെടുത്തുന്നത് എന്നതിനെ സംബന്ധിച്ചും വളരെ കൃത്യമായൊരു ചിത്രം നമുക്ക് നൽകുന്ന ഒരു ബുക്കാണ്. ഈ കാസ്റ്റിൻ്റെ ഈ സമകാലികമായ സംഗതിയെ സംബന്ധിച്ച് നിരവധിയായ ഗവേഷണ പ്രബന്ധങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കാസ്റ്റിൻ്റെ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു ഒരു കാര്യം പഠിക്കുന്നത്, അതായത് പല ആസ്പെക്റ്റുകളെ പഠിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതിന് നരവംശാസ്ത്രപരമായ ഒരു സംഗതിയാണ്. അതിൻ്റെ ഫിനമിനോളജിയെ കുറിച്ചിട്ട് പഠിച്ച പുസ്തകം ക്രാക്കറ്റ് മറേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. അദ്ദേഹം വളരെ പ്രസിദ്ധനായൊരു ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ ക്രാക്കറ്റ് മറേഴ്സ് എന്ന പുസ്തകത്തിൽ ഈ ഇതിൻ്റെ ഫിനമിനോളജിയാണ് കാസ്റ്റിൻ്റെ താത്വികമായി ഈ ഇതിനു മുമ്പ് ആരും പരിശോധിക്കാത്തൊരു വലിയൊരു ആസ്പെക്റ്റാണ് ക്രാക്കറ്റ് മറേഴ്സിൽ അദ്ദേഹം നോക്കുന്നത് എന്ന് പറഞ്ഞാൽ കാസ്റ്റിൻ്റെ നരവംശാസ്ത്രപരമായ അടിസ്ഥാനവും മറ്റൊന്ന് അതിൻ്റെ താത്വികമായ അടിസ്ഥാനവും വിശദീകരിക്കുന്ന രണ്ട് കൃതികളാണ് ഞാൻ പറഞ്ഞത്. കാസ്റ്റിനെ കുറിച്ച് ഒത്തിരി പുസ്തകങ്ങൾ നിരവധി പുസ്തകങ്ങളുണ്ട്, നമുക്ക് പരിശോധിച്ചെടുക്കാവുന്ന. പക്ഷെ നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ കാസ്റ്റ് എന്നത് ഒരു മൾട്ടിപ്പിൾ ഡയമെൻഷൻ ഉള്ള ഒരു കാര്യമാണ്. അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ ഈ മോഡേണിറ്റി ഓഫ് സ്ലേവറി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. മോഡേണിറ്റി ഓഫ് സ്ലേവറി എന്നാ പുസ്തകത്തിൻ്റെ പേര്. അപ്പം അത് കേരളത്തിലെ കാസ്റ്റ് മെക്കാനിസത്തെ കുറിച്ച് ഡോക്ടർ പി സനൽമോഹൻ്റെ ഒരു ബുക്കാണ്. അതിനകത്ത് കേരളത്തിൽ അടിമ കച്ചവടങ്ങളെ കുറിച്ചും ജാതീയമായ സംഗതികളെ കുറിച്ചും എല്ലാം വളരെ ആധികാരികമായ രേഖകളിലൂടെ അദ്ദേഹം പഠന വിധേയമാക്കിയ ഒരു ബുക്കാണ് മോഡേണിറ്റി ഓഫ്. അങ്ങനെ നിരവധി പുസ്തകങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇത് നമുക്ക് ഗൂഗിൾ ചെയ്ത് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കോണ്ടാക്ട് ചെയ്താൽ വിശദമായ ലിസ്റ്റോ അതിൻ്റെ സജഷൻസോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തയ്യാറാണ്. ഞാനിപ്പോൾ മൂന്ന് ആസ്പെക്ടുകൾ കഴിഞ്ഞത് ഗെയ്ലോമത്തിനെ പോലെ, ഗെയ്ലോമത്ത് ഈസ് എ വെസ്റ്റേൺ സ്കോളർ. അവർ വർഷങ്ങളായി ഇന്ത്യയിൽ താമസിച്ച് ഇന്ത്യയിലെ കാസ്റ്റ് പ്രോബ്ലത്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവർ വളരെ ദീർഘകാലമായി ഗവേഷണം ചെയ്യുന്ന പൂനാ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. വളരെ ലോകോത്തരമായൊരു അറിയപ്പെടുന്ന ഒരു സോഷ്യോളജിസ്റ്റാണ്. അങ്ങനെ വളരെ വലിയ പ്രഗത്ഭർ ഇടപെട്ടിട്ടുള്ളൊരു മേഖലയാണ് കേരളം പോലൊരു സ്ഥലത്ത് പലപ്പോഴും ഇതൊന്നും അങ്ങനെ കാര്യമായി ഡിസ്കസ് ചെയ്യപ്പെടാറില്ല എന്നുള്ളൊരു ചെറിയ പരിമിതി ഉണ്ട്. എങ്കിലും നമുക്കിപ്പോൾ അതെല്ലാം ഓൺ നമ്മുടെ ഈ പുതിയ സോഷ്യൽ മീഡിയയിൽ അതെല്ലാം ലഭ്യമാണ്, എടുക്കാവുന്നത്. താങ്ക് യു സർ. ഇവിടെ കമന്റ് ബോക്സ് വന്നിട്ടുണ്ട്, ഞാനത് വായിക്കാം. ഒട്ടനവധി മനുഷ്യരടങ്ങുന്ന ദളിത് ലൈംഗിക ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെട്ട മനുഷ്യർ ഇവരെല്ലാം സ്വീകരിക്കുന്ന അംബേദ്കറിസം എന്തുകൊണ്ടാണ് ഫോളോഡപ്പായി ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായി മാറാത്തത്? വളരെ സങ്കീർണമായൊരു ചോദ്യമാണ്. ഈ രാഷ്ട്രീയ പാർട്ടിയാകുന്നത് നമ്മളെല്ലാവരും
നമ്മളെല്ലാവരും തുല്യരാണ്, നമ്മൾ അനുഭവങ്ങളിൽ തുല്യരാണ്, അതുകൊണ്ട് നമുക്ക് ഒരു വലിയൊരു രാഷ്ട്രീയമായി മാറിയേക്കാം എന്ന് വിചാരിച്ചവരൊന്നും അല്ല ലോകത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി. അങ്ങനെ ആർക്കും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളെല്ലാം അനുഭവത്തിൽ തുല്യരാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കീഴോളരായിട്ടുള്ള, ഏറ്റവും അടിച്ചമർത്തപ്പെട്ട, നഗരങ്ങളിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന 5 രൂപ 10 രൂപയ്ക്ക് ജീവിക്കുന്നവരാണ് നഗരമൊക്കെ ഭരിക്കേണ്ടത്. അവരാരും ഭരിക്കത്തില്ല. ഭരിക്കാതിരിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പൊളിറ്റിക്സ് രൂപം കൊള്ളുന്നത് അങ്ങനല്ല എന്നതാണ്. ഇപ്പോൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ദളിതരുണ്ട്, പിന്നക്കാരുണ്ട്, ലൈംഗിക ന്യൂനപക്ഷങ്ങളുണ്ട്, ഇവരെല്ലാം അംബേദ്കറെ കുറിച്ച് പറയുന്നുമുണ്ട് എന്നത് പുതിയ തലമുറയുടെ ഒരു അറിവാണ്. അതുകൂടി ഞാൻ നിങ്ങൾക്ക്, ഞാൻ 56 years old, അതുകൊണ്ട് എനിക്കറിയാം. ഒരു 15-20 കൊല്ലം മുമ്പ് ഞാൻ കേൾക്കാത്തൊരു കാര്യമാണ് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ എന്നതോ ഈ വിഭാഗങ്ങൾ അംബേദ്കറെ കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടുമില്ല. അതെ പിന്നീടാണ് പറയുന്നത്, ഇപ്പൊ ഈ അടുത്ത കാലത്താണ് അംബേദ്കറെ കുറിച്ച് പറയേണ്ടത്. അപ്പൊ അംബേദ്കർ കുറിച്ച് കാലാകാലങ്ങളായി പറയുന്ന വിഭാഗങ്ങളൊന്നും അല്ല ഇവരാരും. അംബേദ്കർ പോലും ഈ പറഞ്ഞ ഇന്ത്യ മറന്ന ഒരാളാണ്. ഇന്ത്യയിൽ നിങ്ങളെ പഠിച്ച ഏതെങ്കിലും പാഠപുസ്തകങ്ങളിൽ 10-ാം ക്ലാസ് ഒരു ഉപപാഠപുസ്തകം ഒഴികെ നിങ്ങൾ പഠിച്ച സമയത്തുള്ള വേറെ എവിടെയെങ്കിലും അംബേദ്കറെ കുറിച്ച് ഗൗരവമായ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. പക്ഷെ നിങ്ങൾ ഗാന്ധിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നെഹ്റുവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തുകൊണ്ടായിരിക്കും അംബേദ്കറെ കുറിച്ച് പഠിക്കാത്തത്? കാരണം നമ്മുടെ അക്കാഡമിയുടെ സിലബസ് വെളിയിൽ നിന്നൊരാളാണ്. അപ്പൊ അംബേദ്കർ ഇപ്പോൾ വളരെ പ്രബലനാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ വലിയ ഗവേഷണ കേന്ദ്ര ബിന്ദുവായി മാറിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ ആർഗ്യുമെന്റിന്റെ വലിയ ആളായി മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മാർജിനൽ കമ്മ്യൂണിറ്റീസിന്റെ വലിയൊരു സിമ്പലായി അംബേദ്കർ മാറി. ഇതൊക്കെ ഒരു 10-15 വർഷത്തിനിടയ്ക്ക് സംഭവിച്ചൊരു കാര്യമാണ്. ബന്ധുക്കളിലൊക്കെ ഞങ്ങളൊക്കെ അംബേദ്കറെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ബ്രിട്ടീഷ് ചാരനായ അംബേദ്കറെ കുറിച്ച് പറഞ്ഞ് നടക്കുന്നവരാണ് അവരുടെ ഒരു വിലയിരുത്തല. IMS ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള പുസ്തകത്തിൽ പറയുന്നൊരു കാര്യം, അംബേദ്കർ ബ്രിട്ടീഷ് ചാരനായിരുന്നു എന്നാണ്. ആ ബ്രിട്ടീഷ് ചാരപദവിയിൽ നിന്നാണ് ഇപ്പോൾ ഒരു താരപദവിയിലേക്ക് അംബേദ്കർ വന്നത്. അതിന് കൂടുതൽ കാലമായിട്ടില്ല. അതുകൊണ്ട് ഇതെല്ലാം ഒരു ആശയ പ്രപഞ്ചമായി രൂപം കൊള്ളുമ്പോൾ തീർച്ചയായും അംബേദ്കർ ഒരു വലിയൊരു രാഷ്ട്രീയ ബിംബമായി മാറും. രാഷ്ട്രീയ പാർട്ടികളും രൂപപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഘടകങ്ങൾ, തേരുവകകൾ രൂപപ്പെട്ടു വരുന്നതേയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു അവബോധത്തിൻ്റെ പിൻബലത്തിൽ മാത്രമേ രാഷ്ട്രീയം ഉണ്ടാവും. അനുഭവങ്ങളുടെ പിൻബലത്തിൽ മാത്രം രാഷ്ട്രീയം ഉണ്ടാവില്ല. അങ്ങനെ അനുഭവത്തിന്റെ പിൻബലത്തിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി സ്ത്രീകളുടേതാവും. 54-56% ഉണ്ട് സ്ത്രീകൾ, പുരുഷന്മാർ കുറവാ. എന്നിട്ട് എത്ര മന്ത്രിമാരുണ്ട്, എത്ര MLA മാരുണ്ട്, എന്താ സ്ത്രീകൾ ചോദിക്കാത്തത്? അപ്പൊ എണ്ണക്കൂടുതലൊന്നും ഇതിനകത്ത് കാര്യമില്ല. അവബോധമാണ് പ്രധാനം. അവബോധ പരിവർത്തനമാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം. അംബേദ്കർ ഇപ്പോൾ അവബോധ പരിവർത്തനത്തിന്റെ ഒരു കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചോദിച്ചതുപോലെ അത് ഭാവിയിൽ ഒരു വലിയൊരു സിമ്പലായി മാറുമെന്ന് പ്രതീക്ഷിക്കാനും തൽക്കാലം നിർത്തി. ഇനി നമ്മുടെ ഓഡിയൻസ് ആയിട്ട് വന്നവർക്ക് വേറെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയക്കാം. ആരും ഒന്നും അയച്ചിട്ടില്ല. ഇന്ന് ഇവിടെ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച്, തന്റെ കാഴ്ചപ്പാടുകളും ചിന്തകളും പങ്കുവെച്ച സണ്ണിയം, ഞങ്ങളുടെ കനലിന്റെ പേരിലും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ പേരിലും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ മനസ്സ് നിറഞ്ഞ നന്ദി പറയാണ്. സാറ് പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തി എല്ലാവരുടെയും വ്യത്യസ്തരാണെന്നുള്ള ഒരു വ്യത്യസ്തരാണ്, അതിനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് മാറ്റം തുടങ്ങുന്നത്. അതുപോലെ നമ്മൾ കാണുന്ന അനീതികളോട് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങണം. ഇതെല്ലാം ഇന്ന് ഈ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു പാഠങ്ങളാണ്. ഇതെല്ലാം ഞങ്ങളുടെ ഭാവിയിലുള്ള പ്രവർത്തനങ്ങളെയും ചിന്തകളെയും സ്വാധീനിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് സർ. അതുപോലെ ഈ പ്രോഗ്രാം സ്റ്റുഡൻസിന് വലിയൊരു അഭിനന്ദനം അറിയിക്കുന്നു. ഓക്കെ ഓക്കെ.